രാജ്യമെങ്ങും 78-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ്. വയനാട് ദുരന്തത്തിൽ മനസ്സുമരവിച്ച കേരളത്തിന്റെ ആഘോഷങ്ങളെല്ലാം പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. എന്നാൽ ദുരന്തത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് എങ്ങനെ ആഘോഷിക്കാമെന്ന് ചുറ്റുമുള്ളവർക്ക് മാതൃക കാട്ടുകയാണ് തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിലെ ഈ കുരുന്നുകൾ. വയനാട് നല്ല ഉറക്കത്തിലായിരുന്നു ആ രാത്രിയിൽ. തിമിർത്തു പെയ്ത മഴ ഒരു പേമാരിയായി മാറുകയായിരുന്നു. മലവെള്ളം കലിയടങ്ങാതെ കുതിച്ചെത്തി. ഒടുവിൽ വയനാടിന്റെ ഒരു പ്രദേശത്തെയാകെ ഉരുൾ തൂത്തെറിഞ്ഞു. പിറ്റേ ദിവസം കേരളം ഉണർന്നത് വയനാടിന്റെ ആ ദുരന്ത വാർത്തയോടെയാണ്. വയനാടിന്റെ അതിഭീകരമായ ദുരന്തം ഉൾക്കൊള്ളാനാവാതെ ഏവരും മരവിച്ചു നിന്നു. കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടന്നുവെങ്കിലും അപ്പോഴേക്കും 100 ആളുകളുടെ ജീവൻ ഉരുളെടുത്തിരുന്നു. ഉറ്റവരെയും വീടും നഷ്ടപ്പെട്ടവരെ ഏവരും നെഞ്ചോട് ചേർത്തു. വാർത്തകളിലൂടെയും അധ്യാപകരിലൂടെയുമെല്ലാം ആ വാർത്ത കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ കുഞ്ഞു കുരുന്നുകളിലും എത്തി. വയനാട്ടിലെ ദുരന്തത്തിൽ തങ്ങളെപ്പോലുള്ള കുഞ്ഞു കൂട്ടുകാർക്കും അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് അച്ഛനെയും അമ്മയെയും വീടും തങ്ങളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത അവരുടെ മനസ്സിൽ ഏറെ വേദനയുണ്ടാക്കി. തങ്ങൾ കൂടെയുണ്ട് എന്ന ശക്തമായ സ്നേഹ സന്ദേശം കൈമാറാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ സ്കൂളിലെ പ്രധാനാധ്യാപിക ഷെറീന ടീച്ചറുടെ ആ ചോദ്യം വോയിസ് മെസ്സേജിലൂടെ അവരെ തേടിയെത്തിയത്. ഉരുൾ എല്ലാം കവർന്ന വയനാട്ടിലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതിനുള്ള മറുപടി ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ചിലർ വയനാട്ടിലെ കൂട്ടുകാർക്കായി പുതിയ കളിപ്പാട്ടങ്ങൾ, ഡ്രോയിങ് ബുക്കുകൾ എന്നിവ കൊണ്ടുവന്നപ്പോൾ ചിലരാവട്ടെ ഏറ്റവും പ്രിയപ്പെട്ട പിറന്നാൾ സമ്മാനങ്ങളും തങ്ങളുടെ പല ആഗ്രഹങ്ങൾക്കായി കാത്തുവെച്ച കാശുകുഞ്ചികളും പകുത്തു നൽകി. കുഞ്ഞുകുട്ടികളുടെ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴം കണ്ടു സ്കൂളിലെ അധ്യാപകരും മറ്റു പ്രതിനിധികളും രക്ഷിതാക്കളും എല്ലാം ഒരു നിമിഷം തരിച്ചു നിന്നു. വയനാട്ടിലെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ സ്നേഹ സന്ദേശമായ സമ്മാനങ്ങളുമായി തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും പ്രതിനിധികളും ചുരം കയറി. അതോടെ തീർന്നില്ല ഇവരുടെ സ്നേഹ സമ്മാനങ്ങൾ. ഇനിയെന്ത് ചെയ്യാനാവും എന്നുള്ള ചിന്ത കുഞ്ഞുങ്ങളിലും അധ്യാപകരിലും ഒരുപോലെ കടന്നുവന്നു. ഏവർക്കും അഭിമാനവും മാതൃകയുമാവുന്ന ഒരു തീരുമാനത്തിൽ അവർ എത്തി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു ആ തീരുമാനം. നമ്മുടെ രാഷ്ട്രപതാക വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന തുക ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അവർ മുൻപോട്ടു പോയി. കുഞ്ഞുകൈകളിൽ ത്രിവർണ പതാകയേന്തി അവർ തിരക്കിലേക്ക്. പതാകകൾ വീടും ഓട്ടോ സ്റ്റാൻഡും തോറും കയറിയിറങ്ങി തങ്ങൾക്കാവും വിധം വിൽപ്പന നടത്തി. ലഭിച്ച തുക ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ അവർ അഭിമാനത്തോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നാടിനും സ്കൂളിനും എന്തിനു പറയണം, രാജ്യത്തിനു തന്നെ മാതൃകയായ ഈ പ്രവൃത്തി നൽകുന്ന വെളിച്ചം ചെറുതല്ല. ഈ വെട്ടത്തിന്റെ നിഴലിൽ നമുക്കും സ്നേഹത്തിന്റെ നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ടു പോവാം.